തിരുവാതിര ദിനത്തിൽ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ ഏവർക്കും അറിയാം. കേരളത്തിന്റെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് ധനുമാസത്തിലെ തിരുവാതിര. ഇതിനെ പോറ്റി പിറകിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അത് നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ വിശിഷ്ടാതിഥി ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന പ്രൊഫസർ രത്നമ്മ നമുക്കിത് പറഞ്ഞു തരുന്നതായിരിക്കും. എങ്കിലും ഇതിനെപ്പറ്റി ഒരു രണ്ടു വാക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് ധനുമാസ തിരുവാതിര. നമ്മുടെ മലയാളികളുടെ പൈതൃകവും സംസ്കാരവും എല്ലാം ഇഴ ചേർന്നിട്ടുള്ള തിരുവാതിര കളിക്ക് മലയാളി സ്ത്രീകളുടെ ജീവിതത്തിൽ അവരുടെ ഒരു ഉത്സവം തന്നെ നമുക്ക് പറയാം. എന്നാൽ ഇന്ന് ഈ തിരുവാതിര എന്ന് പറയുന്നത് കേവലം ഒരു കലോത്സവ വേദികളിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ സംസ്കാരത്തെയും ഒക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ അത് കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വവും കടമയും നമുക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ തിരുവാതിര കളി ശ്രീദേവി ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഭഗവതി നിലമ്മയുടെ ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടന നിർവഹണത്തിനെത്തിയ പ്രൊഫസർ രത്നമ്മയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബാലഗോകുലത്തിന്റെ താലൂക്ക് അധ്യക്ഷൻ ഡി വിജയകുമാർ സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അയ്യപ്പ സേവാ സമാജത്തിന്റെ സംസ്ഥാന സമിതി അംഗവും ബാലഗോകുലത്തിന്റെ രക്ഷാകർത്ത സമിതി അധ്യക്ഷനുമായിട്ടുള്ള തമ്മി ചേട്ടനെ ഹരദാസ് ചേട്ടനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വാർഡ് മെമ്പർ ആയിട്ടുള്ള മൂന്നജനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്ത് തന്ന നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ചേട്ടനെ ശാന്തലാൽ ചേട്ടനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. ഉദ്ഘാടന കർമ്മത്തിനായിട്ട് ശ്രീ രത്നമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. കുറിച്ച് വിജയലക്ഷ്മി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കതിനെ കുറിച്ച് ഏകദേശം രൂപവും ഉണ്ട്. പക്ഷെ കഥകളും അതിനോടനുബന്ധിച്ച കലാരൂപങ്ങളും അല്ലാതെ അതിൻ്റെ ആന്തരാർത്ഥത്തെ കുറിച്ച് അറിയാൻ നമ്മളാരും ശ്രമിക്കാറില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ വാഴ്ച. എന്താണ് ഈ തിരുവാതിര കളി? അതിൻ്റെ ഉദ്ദേശമെന്ത്? അതിൻ്റെ ലക്ഷ്യമെന്ത്? ഒരു ഐതിഹ്യത്തിൻ്റെ പിൻബലത്തിൽ മാത്രം ഒതുങ്ങി
കൊണ്ടുവരുന്ന ഒരു ചടങ്ങായി ഇതിനെ കാണുവാൻ നമുക്ക് കഴിയയില്ല. ഇത് കേവലം ഒരു ഐതിഹ്യമല്ല, ഒരു ജീവിതത്തിന്റെ കൂട്ടായ്മയുടെ സന്തോഷത്തിന്റെ ഐക്യത്തിന്റെ സമാധാനത്തിന്റെ പ്രതീകമായി പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളെയും എല്ലാം പ്രതീകമായിട്ട് നിലകൊള്ളുന്ന ഒരു സംസ്കാരത്തിന്റെ രൂപമാണ് യഥാർത്ഥത്തിൽ ഈ തിരുവാതിരകളി. അമ്മമാർ നാം പലപ്പോഴും പറയാറുണ്ട്, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു പണ്ടെന്ന്. ഒരിക്കലും ആയിരുന്നില്ല എന്ന് ഉപനിഷത്ത് വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വേദോപനിഷത്തിന്റെ കാലം തൊട്ട് അന്ന് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് അവിടെ പരാമർശമുണ്ട്. വേദം പഠിച്ചിരുന്ന സ്ത്രീകളുണ്ട്. പിൽക്കാലത്ത് വന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ ആ ദുരന്തങ്ങളുടെ പിന്നിലെ പ്രേരശക്തി എന്തായിരുന്നു? ഇവിടെ അത്യുസ്തരസ്യാം നിശി ദേവതാത്മാ പറഞ്ഞു വരുന്നത് തന്നെ ഹിമവൻ പുത്രിയായ പാർവതിയാണ്. മേനയുടെയും ഹിമവാന്റെയും പുത്രിയായ പാർവതി പരമശിവനെ സ്വന്തമാക്കാൻ വേണ്ടി പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സനുഷ്ഠിച്ചതിന്റെ ഓർമ്മയാണ് ഈ തിരുവാതിര. ശിവന്റെ ജന്മനാളെന്ന് പറയും, ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഐതിഹ്യങ്ങൾ എന്തും ആവട്ടെ, ആ ഐതിഹ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് പാർവതിദേവി പരമശിവനെ സ്വന്തമാക്കിയത്? വൃതാനുഷ്ഠാനത്തിന്റെ കാഠിന്യത്താൽ സമചിത്തതയോടെ ഒരേ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നെന്ന് വിചാരിക്കുമ്പോൾ പലപ്പോഴും ആ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും. ആ തടസ്സങ്ങളെ മുഴുവൻ ഇച്ഛാശക്തിയോടെ മാറ്റിയെടുത്ത് തന്റെ ഉദ്യമം നിറവേറ്റിയ ഒരു സ്ത്രീ സതീരൂപമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാർവതീദേവി. ഉമാമഹേശ്വര സങ്കല്പം ഭാരതീയ പാരമ്പര്യത്തിന്റെ ഉദാത്തമായ ദാമ്പത്യ ജീവിതത്തിന്റെ ഉദാഹരണം കൂടിയാണ് ഉമാമഹേശ്വര സങ്കല്പം. ഇന്ന് നാം താളം തെറ്റിയ കുടുംബബന്ധങ്ങളിൽ, താളം തെറ്റിയ മനുഷ്യ ജീവിതങ്ങളിൽ, താളം തെറ്റിയ സമൂഹങ്ങളിലെല്ലാം നാം കാണും. നമുക്ക് പിന്തിരിഞ്ഞു നോക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ ഉമയും മഹേശ്വരനും. ആരാണ് ഉമ, ആരാണ് മഹേശ്വരി? ആ മഹേശ്വരിയെ തന്നെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തവരാണ് മഹേശ്വരൻ. സ്ത്രീക്ക് എത്രമാത്രം സ്ഥാനം ഭാരത പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നുവെന്ന് നമ്മുടെ പുരാണങ്ങൾ നമ്മെ പാട്ടിത്തരുന്നുണ്ട്. ഹൃദയത്തിൽ അവർ കൊടുത്തിരിക്കുന്നു. അപ്പൊ എന്താണ്, സ്ത്രീയും പുരുഷനും ഇവിടെ തുല്യരായിരുന്നു. തുല്യത എന്ന് പറഞ്ഞ് നാം ഉദ്ദേശിക്കുന്ന എന്താണ്? പരസ്പര ബഹുമാനവും സ്നേഹവും കാത്തു സൂക്ഷിച്ചുകൊണ്ട്, വാക്കുകൾ സൂക്ഷിച്ചുച്ചരിച്ചുകൊണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ തുല്യത എന്ന് പറയുന്നത്. വേഷഭൂഷാദികളുടെ തുല്യതയല്ല, മനസ്സിന്റെ തുല്യത. അവിടെ പരസ്പരം സൂക്ഷിക്കേണ്ട സ്നേഹാദരങ്ങളാണ്. പാർവതി ദേവിക്ക് ഭഗവാൻ പരമശിവൻ കൊടുത്തത് തന്റെ ഹൃദയമാണ്, ഹൃദയത്തിന്റെ ഭാഗമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, വാക്കും അർത്ഥവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഭാരതീയ സംസ്കാരത്തിൽ, കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഉള്ളത്. ആ നെടുമംഗല്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പാർവതീദേവി അനുഷ്ഠിച്ച വ്രതാനുഷ്ഠാനമാണ് ഇന്ന് തിരുവാതിരയായിട്ട് നാം ആഘോഷിക്കുന്നത്. പിന്നെ കൈകൊട്ടിക്കളി എന്നതിനു പേരുണ്ട്. ഇനി ഈ തിരുവാതിരയുടെ ഇന്നത്തെ ആഘോഷത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്തായിരുന്നു? ഇത് കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന, കുടുംബ ബന്ധങ്ങൾക്ക് താളം നൽകുന്ന ലാസ്യമാണ് തിരുവാതിര. ലാസ്യം എന്ന് പറഞ്ഞാൽ താണ്ഡവമല്ല. സ്ത്രീകൾ ഒത്തൊരുമയോടെ ഒരുമിച്ച് ഒരേ താളത്തിൽ ഒരേ ലയത്തിൽ ചുവടുവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന സ്നേഹവും സമാധാനവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാം ഇതിന്റെ തന്നെ ആന്തരാർത്ഥത്തിലേക്കാണ് പോകേണ്ടത്. ഇന്ന് നാം അങ്ങോട്ട് പോകാറില്ല. വെറും ഒരു തിരുവാതിര കളിയായിട്ട് അതിനെ കണ്ട് ആ തിരുവാതിരയുടെ പിന്നാമ്പുകൾ എന്തായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നാം അന്വേഷിച്ചറിയുമ്പോഴാണ് നമ്മുടെ പൂർവികരായ ആചാര്യന്മാർ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന എത്രയോ നല്ല കാര്യങ്ങൾ അത് പിന്തുടരാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് വെറും ഒരു ആചാരാനുഷ്ഠാനത്തിന്റെ പേരിലല്ല, നിത്യജീവിതത്തെ ഉദാത്തമായി ആവിഷ്കരിക്കാൻ പറ്റുന്ന ഒരു കലാരൂപം എന്ന നിലയിൽ താളവും ലയവും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം അസ്തമിക്കുമെന്നുള്ള ചിന്തയിൽ ആ ഈ കുടുംബ ജീവിതത്തിന്റെ താളവും ലയവും ഒന്നിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഈ കൂട്ടായ്മ അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ ഒരു കൂട്ടായ്മയുടെ ഞാനെന്നും എന്നിരുന്നുമല്ല, ഞങ്ങളെന്നല്ല, നമ്മളെന്ന് ചിന്തിക്കുമ്പോഴാണ് സമൂഹവും നമ്മളും എല്ലാം ഉള്ളവരായിത്തീരുന്നത്. എപ്പോഴും നാം ഓർക്കണം, ഞാനും എന്റേതുമല്ല, നമ്മൾ. അപ്പൊ ഞാനുണ്ട്, നമുക്ക് ചുറ്റുമുള്ളവരുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, നമ്മുടെ ബന്ധുക്കളുണ്ട്, സമൂഹമുണ്ട്. ഈ രീതിയിൽ മനസ്സിലെ കാഴ്ചപ്പാട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ
കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു മേന്മയായിരിക്കും അതെന്നും ഈ കലാരൂപം നമ്മെ കാണിച്ചു തരുന്നു. അപ്പൊ നമ്മുടെ അത് അടിസ്ഥാനപരമായ ഗ്രന്ഥ ഉപനിഷത്താണ്, അതിലെ കഥകളാണ് രാമായണവും മഹാഭാരതവും ഒക്കെ. അപ്പൊ ഈ ഈ കല ഞാന് ഐതിഹ്യത്തിന്റെ വലിമയിലേക്കല്ല പോകുന്നത്, നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട സുപ്രധാനമായ കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ ലാസ്യവും ലയവും നഷ്ടപ്പെടാത്ത ഒരു ജീവിതം നമുക്ക് എപ്പോഴും വേണമെന്ന് നമ്മുടെ പൂർവികർ നമ്മളെ അനുസ്മരിപ്പിക്കുകയും അവർക്ക് മനസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഈ കലാരൂപത്തെ ആ കുടുംബങ്ങളില് അവരുടെ തറവാടുകളില് സ്ത്രീകൾക്കായിട്ടുള്ള ദിവസം അന്നേ കൊടുത്തിരുന്നു. സ്ത്രീയെ ദേവതയായി കണ്ട ഒരു സമൂഹം, സ്ത്രീയെ പുഷ്പം കൊണ്ടുപോലും പ്രഹരിക്കരുതെന്ന് പറഞ്ഞ ഒരു സമൂഹം, അതായിരുന്നു നമ്മുടെ ഭാരതീയ സംസ്കാരം. അതിനൊക്കെ താളപ്പിഴകൾ സംഭവിച്ചു, ജീവിതം മാറി മറിഞ്ഞു. പക്ഷേ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ പൈതൃകത്തെ, സംസ്കാരത്തെ നാം വീണ്ടെടുത്തു കഴിഞ്ഞാൽ, ഉദാത്തമായ ഒരു ഭാരതീയ സങ്കല്പത്തെ നാം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ജീവിതത്തെ പറ്റിയ ഈ പാളിച്ചകളെല്ലാം നമുക്ക് തിരിച്ച് ഉദാത്തമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ഇനി അധികം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ലാസ്യമെന്ന് പറയുന്ന ഈ കലാരൂപം ശിവനും പാർവതിയും വിവാഹം കഴിഞ്ഞതിന് ശേഷം അവരെ ആദരിക്കാൻ വേണ്ടി ദേവൾ ഒരുക്കിയതാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം. ആ സമയത്ത് കാമദേവനെ ചുട്ടുകരിച്ച് കളഞ്ഞു പരമശിവൻ. സതീദേവി തക്കം പാർത്ത് എല്ലാവരും പറഞ്ഞു, കാമദേവനോട് സതീദേവിയോട് പറഞ്ഞു. ഈ സമയത്ത് ശിവനോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണുമെന്ന്. ആ സമയം നോക്കി പാർവതീദേവ് ശിവന്റെ അടുത്ത് ചെന്ന് സതീദേവി പറഞ്ഞു, നിങ്ങൾ വിവാഹിതരായി, പക്ഷെ എന്റെ ഭർത്താവിനെ നിങ്ങൾ ചുട്ടുവന്നു, ഭഗവാൻ ചുട്ടു കരിച്ചു കളഞ്ഞു, കാമനയില്ലാത്ത എന്ത് വിവാഹം. ആ സമയത്താണ് പരമശിവൻ പറയുന്നു, ശരി ഇനി കാമൻ ഞങ്ങളിലൂടെ ആവട്ടെ എന്ന്. അങ്ങനെ കാമന് ശരീരം നഷ്ടപ്പെട്ട കാമദേവനെയാണ് പിന്നെ തിരിച്ചിടാണ്. കാമന് ശരീരമില്ല, ചേഷ്ട വിദേശങ്ങൾ കൂടെ മാത്രമേ നമുക്ക് കാമദേവനെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഒരു കാര്യം. അപ്പൊ ഐതിഹ്യങ്ങളുടെ ഉള്ളവരിലേക്ക് ഞാൻ ഒന്ന് വെളിച്ചം വീശിയിട്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇതിനു വേണ്ടി പ്രയത്നിച്ച ഈ കലാരൂപത്തെ ഈ തിരുനടയിൽ കൊണ്ടുവന്ന് ഇത്രയും ആളുകളുടെ മനസ്സന്തോഷം സമാധാനവും നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചതിന്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് വിജയലക്ഷ്മി എന്ന് പറയുന്ന ആ പെൺകുട്ടിയോടുമുള്ള എന്റെ അടങ്ങാത്ത നന്ദിയും സ്നേഹവും ഞാൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഈ തിരുവാതിര കളി ഞാൻ ഉദ്ഘാടനം ചെയ്യും. Thank you.
Thank you.
Thank you.
Hare Hare।
ഉണ്ടാക്കുന്നത്.